പ്രഭാതങ്ങൾ എപ്പോഴും സുന്ദരമാക്കാനായിട്ട് ശ്രമിക്കണം. ഒരു വ്യക്തിയുടെ ഒരു ദിവസത്തിൻ്റെ ആരംഭം എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും അയാൾക്ക് അയാളുടെ ഫുൾ ഡേ അനുഭവപ്പെടുന്നത്. പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ പറയാറില്ലേ, വലതുവശം തിരിഞ്ഞ് പ്രാർത്ഥനയോടുകൂടി രാവിലെ എഴുന്നേൽക്കണമെന്നൊക്കെ. അതൊരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ എല്ലാവരുടെയും എല്ലാ പ്രഭാതങ്ങളും സുന്ദരവും സന്തോഷവും നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും കേശുവിൻ്റെ വൃന്ദാവനത്തിലെ പുതിയ സുപ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടെത്താനും ചെയ്യാനും നമ്മൾ ശ്രമിക്കണം. നമ്മുടെ സന്തോഷവും ദുഃഖവും എല്ലാം നമ്മുടെ കൈപ്പിടി തന്നെയാണ്. നമുക്ക് നമ്മുടെ സന്തോഷങ്ങളെല്ലാം കണ്ടെത്താനും കുറച്ചുകൂടെ ഒന്ന് സന്തോഷം കൊണ്ടുവരാനും ശ്രമിക്കാം. ഇതൊക്കെ കണ്ടില്ലേ, നമ്മുടെ വീട്ടിലും പറമ്പിലുമൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്ന പുൽച്ചെടിയാണിത്. ചിലപ്പോഴൊക്കെ നമ്മളത് വെട്ടി നശിപ്പിച്ച് കളയാറുണ്ട്, കാരണം ഒരുപാട് പുല്ലാണിതെല്ലാം. പക്ഷേ അതിലും നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് സൗന്ദര്യം കണ്ടെത്താനായിട്ട് ശ്രമിക്കാം. ഇതെല്ലാം എടുത്ത് ഒന്നൊരു ഫ്ലവർ വേഴ്സ് പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചാൽ കാണാൻ അടിപൊളിയാണ്, നമുക്കൊരു സന്തോഷം തോന്നും. നമ്മളായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണതാണല്ലോ. ഏത് കാര്യത്തിനും രണ്ട് വശമുണ്ട്, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും ഉണ്ട്. നമ്മൾ എല്ലാ കാര്യത്തിലും നെഗറ്റീവ് കണ്ടെത്താതെ കുറച്ചൊക്കെ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയും കൂടെ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. എങ്കിൽ തന്നെ നാം തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമുക്ക് ചുറ്റുമില്ല. പക്ഷെ നമ്മൾ എല്ലാവരിലും എല്ലാത്തിലും നെഗറ്റീവ് കണ്ടെത്താനാണ് എപ്പോഴും ശ്രമിക്കുന്നത്. എന്തടിപൊളിയല്ലേ. അപ്പം നമുക്കൊരു കാണുമ്പോൾ നമുക്കും സന്തോഷം, വേറെ ഒരു പണച്ചിലവും ഇല്ല. ഇങ്ങനെ ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്കെപ്പോഴും ശ്രമിക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ രാവിലെ തന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് പുകയ്ക്കുന്നത് നല്ലതാണ്. ഒരു പോസിറ്റീവ് വൈബ് എപ്പോഴും പ്രഭാതങ്ങളിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. വീടും ഒന്ന് ഉന്മേഷമാവും, നമ്മളും ഉന്മേഷമാവും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നേരെ കിച്ചണിലോട്ട് കയറാം. കിച്ചണിലോട്ട് കയറിയാൽ പിന്നെ അറിയാമല്ലോ, തൊട്ട് തൊട്ട് ഒരു 100 ജോലി കാണും എങ്ങനെ ആയാലും. അപ്പം ചായയൊക്കെ ഇട്ട് കഴിഞ്ഞ്, ചായ കുടിയൊക്കെ കഴിഞ്ഞു, ആ പാൽ കവറാണ് ആ നമ്മളാരും വാങ്ങിയ ആ കവറിനകത്ത് ഇട്ടത്. അത് പ്ലാസ്റ്റിക് ഇട്ട് വെച്ചിരിക്കുന്ന കവറാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് ഒന്ന് വലിച്ചെറിയാണ്ട് ഇതുപോലെ ഒരു കവറിലിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് 2 ദിവസത്തിലൊരിക്കൽ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് ആൾ വരും. അപ്പോൾ അവരെ കയ്യിൽ കൊടുത്തു വിടാം. പിന്നെ ഇതേ നമ്മളിട്ട വെണ്ട വിത്തില്, ചുവപ്പ് വെണ്ട വിത്ത് എല്ലാം പൊടിച്ചിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് തന്നെ എല്ലാ വിത്തും മുളച്ചു വന്നിട്ടുണ്ട്. ഇന്നൊരു അച്ചാറുണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ 2 ദിവസം മുന്നേ ഈ ഇതിൻ്റെ പകുതി പപ്പയ്ക്ക കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കിയിരുന്നു. ആ തോരൻ ഉണ്ടാക്കാനായിട്ട് എടുത്ത പപ്പയ്ക്കയുടെ ബാക്കി പകുതിയാണിത്. ഇത് വെച്ച് ഒരു അച്ചാറുണ്ടാക്കാം. പപ്പയ്ക്ക അച്ചാറ് സൂപ്പർ. ഞാനും ആദ്യമായിട്ടാണ് ഈ പപ്പയ്ക്ക അച്ചാറുണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് പപ്പയ്ക്ക അച്ചാറിന്. പപ്പയ്ക്കയാണെന്ന് ഒട്ടും പറയത്തേയില്ല. തോരൻ പറഞ്ഞത് പപ്പയ്ക്ക തോരൻ്റെ കാര്യത്തിൽ ഞാൻ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പപ്പയ്ക്ക തോരനാണെന്ന് പറയില്ല, ക്യാബേജ് തോരൻ്റെ അതേ രീതിയാണ് കഴിച്ചാൽ തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഈ പപ്പയ്ക്ക അച്ചാറ് കഴിച്ചപ്പോഴും ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. നമ്മുടെ മാങ്ങ അച്ചാർ എങ്ങനെയാണോ അതേ ടേസ്റ്റാണ് ഈ പപ്പയ്ക്ക അച്ചാറിന്. ആ മാങ്ങയുടെ പുളിപ്പൊക്കെ എങ്ങനെ, ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ മാങ്ങ അച്ചാറിന്, ചെറിയൊരു പുളിപ്പൊക്കെ, അത് സഹിതം ഈ പപ്പയ്ക്ക അച്ചാറിനും ഉണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എല്ലാവരും ഇട്ടിട്ടുള്ളതായിരിക്കും വീട്ടിലേക്ക് ഈ പപ്പയ്ക്ക അച്ചാറ്. ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഒന്ന് ഈ പപ്പയ്ക്ക അച്ചാർ ഇട്ട് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. പിന്നെ ഈ പപ്പയ്ക്ക അച്ചാർ ഇടുന്ന രീതികളെല്ലാം നമ്മൾ മാങ്ങ അച്ചാറൊക്കെ ഇടുന്ന അതേപോലെ തന്നെയാണ്. എന്നാലും ഞാനൊന്ന് കാണിക്കാം. അച്ചാറിടാനായിട്ട് എല്ലാവർക്കും അറിയാം, അതിൻ്റെ റെസിപ്പിയൊന്നും ഇനി പുതിയതായിട്ട് പറഞ്ഞു തരണ്ട. നമ്മൾ ഈ ചാനലിൽ തന്നെ മാങ്ങ അച്ചാറുണ്ടാക്കുന്ന രീതിയെല്ലാം കാണിച്ചിട്ടുണ്ട്. ആ മാങ്ങയ്ക്ക് പകരം അതിൻ്റെ സ്ഥാനത്ത് പപ്പയ്ക്ക എന്നേ ഉള്ളൂ. എല്ലാം പ്രൊസീജിയർ എല്ലാം സെയിമാണ്. ഇതുപോലെ നമുക്കൊരു പാത്രം എടുത്ത് വയ്ക്കാം. പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിനുശേഷം കടുകിട്ട് കൊടുത്ത്, കറിവേപ്പില ഇട്ട്, വറ്റൽമുളകിട്ട്, കുറച്ച് ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി എത്ര ഇട്ടാലും കുഴപ്പമില്ല. ഞാനിപ്പം 4-5 ജല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെയൊക്കെ കിടന്നൊന്ന് മൂക്കട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. സാധാരണ മുളക് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അച്ചാറിനൊക്കെ ആയിട്ട്.
ഇപ്പോൾ എൻ്റെ ഒരു കാന്താരി മുളകൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ സാധാരണ നമ്മൾ മലക്കറി മുളകില്ല, അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ എണ്ണ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്, പിന്നെ ഉലുവാപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉലുവാപ്പൊടിയും ഉപ്പും ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അല്ല, മിക്സ് ചെയ്യേണ്ട, ഇതെല്ലാം ഇട്ട് ഇതിൽ വെച്ചിരിക്കാം. ഇനി തിളച്ച എണ്ണ നമുക്ക് ഈ മസാലയിലോട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു എണ്ണ, ആ തിളച്ച എണ്ണയിൽ കിടന്ന് ഈ മസാലകൾ കുറച്ചൊന്ന് വേവും. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു കാര്യമുള്ളത്, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് കുറച്ചൊന്ന് പപ്പയ്ക്ക ആയതുകൊണ്ട് ഒരല്പം വെന്ത് കിട്ടുന്നത് നല്ലതാണ്. നമ്മൾ മാങ്ങയാണെങ്കിൽ ഇങ്ങനെ ഇത്ര പ്രൊസീജിയർ ചെയ്താൽ മതി, പക്ഷെ പപ്പയ്ക്കൊക്കെ കുറച്ചുകൂടെ ഒരു ഹാർഡ്നെസ് എനിക്ക് തോന്നി. അപ്പം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരല്പം എണ്ണയും കൂടെ, ഒരു പൊടിക്കൊരു എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കുറച്ചൊന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരല്പം വെന്ത് കിട്ടിയാൽ മതി. അങ്ങനെ ചെറിയ തീയിൽ കുറച്ച് സമയം ഇതാ ഈ അച്ചാറൊന്ന് കിടക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒത്തിരി കൂടുതൽ തന്നെ ഒഴിക്കാം. ഈ വിനാഗിരിയും കൂടെ ഒഴിക്കുമ്പോഴാണ് സത്യത്തിൽ അച്ചാറിൻ്റെ ആ ഒരു എന്ത് പറയാം, ഒരു കൺസിസ്റ്റൻസിയൊക്കെ കൊണ്ടുവന്ന് മാറുന്നത്. ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും എല്ലാം നല്ല ചേഞ്ച് വരും വിനാഗിരി ചേർക്കുമ്പോൾ. ഒരഞ്ച് മിനിറ്റ് നമുക്ക് അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് നോക്കിക്കോണം, ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. ഞാൻ നേരത്തെ വറ്റൽമുളക് കിട്ടെന്ന് പറഞ്ഞെങ്കിലും വറ്റൽമുളക് കിട്ടില്ലായിരുന്നു, അതേ ഇപ്പോഴാണ് വറ്റൽമുളക് ഇടുന്നത്. കുറച്ച് എണ്ണ കുറവായിട്ട് തോന്നി, അപ്പോൾ കുറച്ചൊരെണ്ണയും കൂടെ എടുത്ത് വറ്റൽമുളകും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ അച്ചാറായതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണ കുറച്ച് മുന്നിട്ട് നിൽക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. ഇപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ തോറ്റുപോകുന്ന നമ്മുടെ പപ്പയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വേറെ ഒരു ചിലവുള്ള കാര്യമല്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഷുവറായിട്ടും എല്ലാവർക്കും ഈ അച്ചാർ ഇഷ്ടപ്പെടും. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഒരു ഭരണി എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ഈ അച്ചാറ് ആ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇൻസ്റ്റൻ്റായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം വെച്ചിരുന്നാൽ നമ്മുടെ ഈ മസാലകളും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ച് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കൂടും. പിന്നെ ഈ വിനാഗിരി ഒഴിച്ചത് കൊണ്ട് അച്ചാറ് ചീത്തയായി പോകാനൊന്നും സാധ്യതയില്ല. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട, പുറമേ തന്നെ വെച്ചിരിക്കും. അങ്ങനെ വെച്ചിരിക്കുമ്പോഴാണ് നന്നായിട്ടൊന്ന് ഉപ്പും ആ ഒരു എരിവും എല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല സൂപ്പറായിട്ട് കിട്ടത്തുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത്.